കേരളത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ വടക്കഞ്ചേരി ബസ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏകീകൃത കളർ കോഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നാൽ ബസിന്റെ നിറം മാറ്റിയതുകൊണ്ട് മാത്രം അപകടം കുറയുമോ ഈ സംശയം എന്റേതു മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഈ ഒരു സംശയമുണ്ട് റോഡ് സുരക്ഷ നടപ്പാക്കാതെ ബസിന്റെ കളർ മാറിയാലും റോഡ് കുരുതിക്കളമായി തുടരുമെന്നാണ് മുരളി തുമാരക്കുടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ പേര് ബാലകൃഷ്ണൻ മാനാർ മായ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ എന്താ നിന്റെ പ്രശ്നം എന്ന ചോദ്യത്തിന് സായി കുമാർ നൽകുന്ന ഉത്തരമാണ് എൻ്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ പ്രശ്നം പാലക്കാട് ഒരു ടൂറിസ്റ്റ് ബസ് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിച്ച് ഏറെ പേർ മരിക്കുന്നു ബസ് അമിത വേഗതയിൽ ആണെന്ന് പറയുന്നു ബസ് വേഗത പരിധി ലംഘിച്ചതായി ബസ്സിലെ ഐ വി എം എസ് ബസ് ഉടമയ്ക്ക് സന്ദേശം അയച്ചതായും പറയുന്നു ബസ് ഡ്രൈവർ ഇതിനു മുമ്പ് നിന്നും ബസ് ഓടിക്കുന്ന വീഡിയോ പുറത്തു വരുന്നു കുട്ടികളാണ് മരിച്ചത് സമൂഹത്തിന് ഏറെ ദേഷ്യമുണ്ട് എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നാൽ പിന്നെ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റിയേക്കാം എൻ്റെ ബാലകൃഷ്ണ എന്താ ശരിക്കും നിന്റെ പ്രശ്നം ഒരു വർഷത്തിൽ നാൽപ്പതിനായിരത്തോളം റോഡപകടങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് അതിൽ നാലായിരത്തോളം ആളുകളും മരിക്കുന്നു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ റോഡപകടത്തിൽ മരണപ്പെടാനുള്ള സാധ്യത ഒരു ലക്ഷത്തിൽ പത്തിനു മുകളിലാണ് ഇത് റോഡ് സുരക്ഷ നന്നായി നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലേതിലും ഇരട്ടിയാണ് അതായത് ഇന്ന് ലഭ്യമായ സാങ്കേതികവിദ്യയും നല്ല ഡ്രൈവിംഗ് സംസ്കാരവും ഉണ്ടെങ്കിൽ മരണനിരക്ക് ഇന്നത്തേതിൽ പകുതിയാക്കാം അതായത് ഓരോ വർഷവും രണ്ടായിരം ആളുകളുടെ ജീവൻ രക്ഷിക്കാം ഒരു സർക്കാരിന്റെ കാലത്ത് പതിനായിരം ജീവൻ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പോയത് അഞ്ഞൂറിൽ താഴെ ജീവനാണ് അതിന്റെ നാലിരട്ടി ഓരോ വർഷവും രക്ഷിക്കാനാവുമെന്ന് പക്ഷേ അതിന് ടൂറിസ്റ്റ് ബസിന്റെ കളർ മാറ്റിയാൽ പോരാ ബസ്സിന്റെ കളറും അപകടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഒരു പഠനവും തെളിയിച്ചിട്ടില്ല ഒരു ബസിന് അപകടമുണ്ടാകുമ്പോൾ എല്ലാ ബസ്സും കളർ മാറ്റി റോഡിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറയുന്നത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ആർക്കും കുതിര കയറാൻ വിധിക്കപ്പെട്ടവരാണ് ടൂറിസ്റ്റ് ബസ്സുകളും ലോങ് ഡിസ്റ്റൻസ് സ്വകാര്യ ബസ്സുകളും കോവിഡ് കാലത്ത് പോയ വ്യവസായമാണ് ടൂറിസം അതിന്റെ ജീവനാടിയാണ് ടൂറിസ്റ്റ് ബസ്സുകൾ അതിന് ജീവൻ വെച്ചു വരുന്ന കാലത്ത് അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കരുത് റോഡ് അപകടങ്ങൾ കുറയ്ക്കണം റോഡ് കുരുതിക്കളമാക്കരുത് ഇതിന് ചെയ്യേണ്ട അനവധി കാര്യങ്ങളുണ്ട് ഇതൊക്കെ സർക്കാർ നിയമങ്ങളിലും സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റി നിർദ്ദേശങ്ങളിലും പോരാത്തതിന് അന്തർദേശീയമായ നല്ല പാഠങ്ങളുമുണ്ട് പല പ്രാവശ്യം ഞാൻ തന്നെ എഴുതിയിട്ടുമുണ്ട് സുരക്ഷയുടെ പാഠങ്ങൾ എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇനിയും ആരെങ്കിലും ശ്രദ്ധിക്കുമെങ്കിൽ വീണ്ടും പറയാം എഴുതാം അതൊക്കെ നടപ്പിലാക്കിയാൽ മതി അടുത്ത അഞ്ചു വർഷത്തിനകം മരണം പകുതിയാകും ഇല്ലെങ്കിൽ ബസ്സിന്റെ കളർ മാറിയാലും റോഡ് കുരുതിക്കളമായി തന്നെ തുടരും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ പ്രസക്തമാണ് എവിടെയെങ്കിലും ഒരു അപകടം നടന്നാൽ അതിൽ ടൂറിസ്റ്റ് ബസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാലവും വന്നിട്ടുള്ള ഒരു നിയമമാണ് എല്ലാ ബസ്സുകൾക്കും പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഒരേ നിറം എന്നുള്ളത് ദിനംതോറും ധാരാളം ജീവനുകൾ നമ്മുടെ റോഡിൽ പൊലിയുന്നുണ്ട് ഇതൊന്നും ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് എല്ലാ ബസ്സുകൾക്കും ഒരേ കളർ എന്നുള്ളത് അത്രമേൽ പ്രായോഗികമല്ല എന്ന് ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം